മലയാളത്തിന്റെ പ്രേകവിയായ ശ്രീ ഒ എൻ വി കുറുപ്പ് ഒരിക്കൽ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചപ്പോൾ അവിടെ പാതയോരത്തിരുന്ന് ഒരു പടുവൃദ്ധൻ സ്റ്റാലിന്റെ ചിത്രമുള്ള കലണ്ടറുകൾ വിൽക്കുന്നത് കണ്ടു. ആ വൃദ്ധന്റെ സമീപത്ത് ചെന്ന ഒ എൻ വി സ്റ്റാലിനെ കുറിച്ച് കേട്ടിട്ടുള്ള ക്രൂരതയുടെ കഥകളെപ്പറ്റി വൃദ്ധനോട് ചോദിച്ചു. പെട്ടെന്ന് ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ച ആ വൃദ്ധൻ കയ്യിൽ സ്റ്റാലിന്റെ ചിത്രവുമായി ഇരുന്നടുത്ത് നിന്നും ചാടി എണീറ്റു. നിങ്ങൾക്ക് എന്തറിയാം സ്റ്റാലിനെ കുറിച്ച്? മരം കൊച്ചുന്ന തണുപ്പത്ത് വൈദ്യുതിയില്ലാതെ കഴിക്കാൻ ഒരു കഷ്ണം റൊട്ടിയില്ലാതെ ഞങ്ങൾ നരകിച്ച കാലത്ത് നാസികളുടെ കയ്യിൽ നിന്നും ഞങ്ങളെയും രാജ്യത്തെയും രക്ഷിച്ചത് ഈ മനുഷ്യനാണ്. അത് പറയുമ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ സംഭവം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നിയേക്കാം. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഏകാധിപതികളിലൊരാൾ, ലക്ഷക്കണക്കിന് ആളുകളെ കൊലക്കി കൊടുത്തവൻ, തന്നെ എതിർക്കുന്ന ആരെയും വകവരുത്താൻ അല്പം പോലും മടിയില്ലാത്ത കാബാലികൾ, അങ്ങനെയുള്ള അനേകം വിശേഷണങ്ങൾ പലരിൽ നിന്നും പലപ്പോഴായി ചാർത്തി കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് സ്റ്റാലിൻ. മരണമടഞ്ഞിട്ട് 70 വർഷങ്ങളാകാറായിട്ടും ഇന്നും സ്റ്റാലിന്റെ ക്രൂരതകളെപ്പറ്റിയുള്ള കഥകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തെക്കൻ ഉക്രൈനുള്ള ഒഡെസ എന്ന സ്ഥലത്തു നിന്നും ചില കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തി. 5000-ലധികം മനുഷ്യരുടെ അവശിഷ്ടങ്ങളാണ് അതിൽ നിന്നും കണ്ടെത്തിയത്. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതിന് മുന്നേ തന്നെ ആ കുഴിമാടങ്ങളെപ്പറ്റിയുള്ള മറ്റു വിവരങ്ങൾ BBC അടക്കമുള്ള ലോകത്തിലെ തന്നെ വലിയ മാധ്യമ സ്ഥാപനങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. 1930-കളിൽ സ്റ്റാലിൻ സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരി ആയിരുന്ന സമയത്ത് കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങളാണ് അവയെന്നും അവരെ കൊന്നത് സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പോലീസ് തന്നെയാണെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് എന്നുമല്ല അവർ വാർത്ത കൊടുത്തു. CPMനെതിരായി എങ്ങനെ ഈ അവസരം ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു പല ഇടതുവിരുദ്ധ ബുദ്ധിജീവികളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും ചിന്ത. ഇത്രയും പൈശാചികമായ കൊലപാതകങ്ങൾ നടത്തിയ ഒരാളെ CPM തള്ളിപ്പറയണമെന്നും കേരളത്തിലെ പാർട്ടി ഓഫീസുകളിൽ നിന്നും സ്റ്റാലിന്റെ ചിത്രങ്ങൾ നീക്കണമെന്നും സ്റ്റാലിനെ പ്രകീർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമെല്ലാമുള്ള താക്കീതുകളും ഉണ്ടായി. പക്ഷെ ഒന്നിനും അധികം ആയുസ്സുണ്ടായില്ല. 2nd ലോകയുദ്ധത്തിന്റെ സമയത്ത് 1000-കണക്കിന് ജൂതവംശജർ കൊല ചെയ്യപ്പെട്ട ഒഡേസ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും ആ ക്രൂരതയ്ക്ക് ഉത്തരവാദി സ്റ്റാലിനല്ല മറിച്ച് ഹിറ്റ്ലറിന്റെ നാസിപ്പടയാണെന്നും സ്റ്റാലിന്റെ റഷ്യൻ ചെമ്പടയാണ് ത്യാഗനിർഭരമായ ചെറുത്തുവെപ്പിലൂടെ നാസിപ്പടയെ തോൽപ്പിച്ചോടിച്ച് ഉക്രൈനും ഒഡേസയുമെല്ലാം സംരക്ഷിച്ചത് എന്നുമെല്ലാമുള്ള ചരിത്ര സത്യങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ സ്റ്റാലിൻ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളികൾക്ക് യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്നു. വലിയ ലോകശ്രദ്ധ നേടിയ ചരിത്ര സംഭവമായിരുന്നിട്ടും വാർത്ത അറിഞ്ഞയുടൻ തന്നെ അതിന്റെ ഉത്തരവാദിത്വം സ്റ്റാലിന്റെ മേലിൽ ചാർത്തുവാൻ ശ്രമിക്കുന്ന മുതലാളിത്ത മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ ഇന്നും ഇന്നലെയും ഒന്നുമല്ല തുടങ്ങിയത്. സ്റ്റാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കൊടും ക്രൂരതയുടെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും അമിതാധികാര ഭ്രാന്തിന്റെയും ഒക്കെ ആയിരക്കണക്കിന് കഥകളാണ് പതിറ്റാണ്ടുകളായി ലോകമെമ്പാടും പ്രചരിപ്പിക്കപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അഭിപ്രായപ്പെട്ടിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങൾ പഴയ സോവിയറ്റ് യൂണിയനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണെന്നും അതിനായി സ്റ്റാലിന്റെ ആരാധകനായ പുടിൻ സ്റ്റാലിനെ പോലെ തന്നെ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും മറ്റുമുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. അങ്ങനെ ഒരവസരം ലഭിക്കുമ്പോഴെല്ലാം സ്റ്റാലിനെ പിശാചുവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇതിലും വിശ്വാസയോഗ്യമായ വാർത്തകളുടെ രൂപത്തിൽ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇക്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം മൂലധനമായി ഉള്ളവർ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന നുണകളുണ്ട്. ചരിത്രബോധമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളുമുണ്ട്. എന്നാൽ അതിനുമപ്പുറം സ്റ്റാലിൻ എന്ന വ്യക്തി ക്രൂരതയുടെ പ്രതീകമാണെന്നും കൂട്ടക്കൊലകളുമായി ബന്ധിപ്പിച്ച് പറയേണ്ട പേരാണ് സ്റ്റാലിൻ്റെതെന്നും ഹിറ്റ്ലറിനോളം അല്ലെങ്കിൽ ഹിറ്റ്ലറിനേക്കാൾ വെറുക്കപ്പെടേണ്ട വ്യക്തിയാണ് സ്റ്റാലിൻ എന്നുമെല്ലാം കരുതുന്നവരുണ്ട്. പതിറ്റാണ്ടുകളായി ലോക മുതലാളിത്തം സ്റ്റാലിനെ ഒരു ഭീകരനാക്കി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാലിനെ കൊടും ഭീകരനും ക്രൂരനുമാക്കി അവതരിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തെ കുഴിച്ചുമൂടുക എന്ന അജണ്ടയാണ് മുതലാളിത്ത ശക്തികൾ ഏറ്റെടുത്തിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി തുടരുന്ന സ്റ്റാലിന്റെ ക്രൂരതയുടെയും കൂട്ടക്കൊലപാതകങ്ങളുടെയും കഥകൾ കേട്ട് സ്റ്റാലിൻ വിരോധത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെയും അടിത്തറയിൽ രൂപപ്പെട്ട മനസ്സുകൾക്ക് ഏത് ശ്മശാനത്തിലെ അസ്ഥികൂടവും സ്റ്റാലിന്റെ തലയിൽ കൊണ്ടുവന്നു വയ്ക്കാൻ സ്വാഭാവികമായും തോന്നും. കേട്ട് കേൾവികൾക്കും നിറം പിടിപ്പിച്ച നുണക്കഥകൾക്കും അപ്പുറം ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറാവുമ്പോഴാണ് നുണകൾ കൊണ്ട് കെട്ടിയുയർത്തിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ കോട്ടകൾ ഇളകി തുടങ്ങുന്നത്. റഷ്യൻ സാമ്രാജ്യത്തിലെ ഇന്നത്തെ ജോർജിയയിലെ ഗോറി എന്ന സ്ഥലത്ത് ചെരുപ്പുകുത്തിയായ അച്ഛന്റെയും അലക്കുകാരിയായ അമ്മയുടെ മകനായി 1878 ഡിസംബർ 18 ജോസഫ് വിസാർനോവിച്ച് സെ ജുഗാഷ്വിലി എന്ന സ്റ്റാലിൻ ജനിച്ചത്. അമ്മയ്ക്ക് സ്റ്റാലിനെ ഒരു പുരോഹിതനാക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനായി അവർ അവനെ തിഫ്ലിസ് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെയും മതത്തിന്റെയും ശബ്ദമല്ല, മറിച്ച് മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് പറഞ്ഞ മാർക്സിന്റെ ശബ്ദമാണ് സ്റ്റാലിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സ്വർഗവാസിയായ ദൈവത്തിനു വേണ്ടിയല്ല, മറിച്ച് അധ്വാനിക്കുന്നവർക്കും ചൂഷിതർക്കുമൊപ്പം അടിച്ചമർത്തലുകൾ ഇല്ലാത്ത സമത്വസുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് താൻ നിലകൊള്ളേണ്ടത് എന്ന് ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റാലിൻ തിരിച്ചറിഞ്ഞു. ലോക ചരിത്രത്തിന്റെ ഗതിമാറ്റിയ വ്യക്തിത്വങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുകളിൽ തന്നെ ആയിരിക്കണം എന്നും സ്റ്റാലിന്റെ സ്ഥാനം. സോവിയറ്റ് യൂണിയൻ ഒരു വൻ ശക്തിയായി വളർന്നത് സ്റ്റാലിന്റെ നേതൃത്വത്തിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ആദ്യകാലത്ത് പ്രതിസന്ധികളുടെ നടുവിലാണ് ലെനിന്റെ മരണശേഷം സ്റ്റാലിൻ അധികാരമേൽക്കുന്നത്. അക്കാലത്ത് പ്രതിവിപ്ലവ നീക്കങ്ങൾ ശക്തമായിരുന്നു. 1930-ൽ പോലും
10 ശതമാനത്തിലധികം ഉദ്യോഗസ്ഥർ സാർ ഭരണകാലത്തുള്ളവർ തന്നെയായിരുന്നു. സോവിയറ്റ് യൂണിയൻ അട്ടിമറിക്കാനും രാഷ്ട്രത്തെ ശിഥിലമാക്കാനുമുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ശക്തമായ നടപടികളിലൂടെയാണ് സ്റ്റാലിൻ വെല്ലുവിളികളെ തകർത്ത് സോവിയറ്റ് യൂണിയനെ ലോകത്തിന്റെ മുൻനിരയിൽ എത്തിച്ചത്. അട്ടിമറിക്ക് ശ്രമിച്ചവരും രാജ്യത്തിന്റെ ശത്രുക്കളും പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മേധാവിത്വത്തിന് വെല്ലുവിളിയായി സോവിയറ്റ് യൂണിയൻ മാറുകയും അമേരിക്കയുടെ ലോക പോലീസ് ചമയിൽ നടക്കാതാവുകയും ചെയ്തതോടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന്റെ സംഘടിത നീക്കവുമാണ് ഉണ്ടായത്. വിവിധ രാഷ്ട്രങ്ങളും മാധ്യമങ്ങളും ഏജൻസികളുമെല്ലാം അണിനിരന്ന പ്രചരണ യുദ്ധം ലോകത്തിന്റെ മുന്നിൽ നിരവധി കെട്ടുകഥകൾ വാർത്തകളാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്റ്റാലിൻ എന്റെ മരണാനന്തരം എന്താണ് സംഭവിക്കുകയെന്ന് പറയാമോ എന്ന് മൊളോട്ടോവിനോട് ചോദിക്കുന്നുണ്ട്. മൊളോട്ടോ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ സ്റ്റാലിൻ പറഞ്ഞു, നിശ്ചയമായും എനിക്കറിയാം എന്റെ ശവകുടീരത്തിനുമേൽ നുണകളുടെ ഒരു വൻ കൂമ്പാരം കുമിഞ്ഞുകൂടുമെന്ന്. പക്ഷെ ചരിത്രത്തിൽ ആഞ്ഞു വീശുന്ന സത്യത്തിന്റെ കാറ്റിൽ ആ നുണകളുടെ കൂമ്പാരം തകർന്നു പോവുക തന്നെ ചെയ്യും. സ്റ്റാലിന് കേന്ദ്രീകരിച്ചുള്ള പ്രചാരവേലയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇത് സ്റ്റാലിൻ എന്ന ഒരു ഭരണാധികാരിക്കെതിരായ നീക്കമല്ല. സ്റ്റാലിനെയും സോവിയറ്റ് യൂണിയനെയും അതുവഴി സോഷ്യലിസം എന്ന പ്രത്യയശാസ്ത്രത്തെയും ഇകഴ്ത്തുക, ചോരയിൽ മുക്കി അവതരിപ്പിക്കുക, സോഷ്യലിസത്തെ തെറ്റിദ്ധാരണകളിൽ പൊതിഞ്ഞുവെക്കുക, മുതലാളിത്തത്തിന് ബദലില്ലെന്ന് സ്ഥാപിക്കുക, മുതലാളിത്ത ചൂഷണത്തിന് മുന്നോട്ട് പോകാൻ സോഷ്യലിസത്തിന്റെ സാധ്യതകളെപ്പോലും മാറ്റി നിർത്തേണ്ടതുണ്ട്. മുതലാളിത്തത്തിന്റെ ബദൽ സാധ്യതാന്വേഷണങ്ങളിൽ നിന്ന് സമൂഹത്തെ തടയാൻ സോഷ്യലിസത്തെ ഭയാശങ്കകളുടെയും ദുരൂഹതയുടെയും ശവക്കുഴികളിൽ തള്ളിയിട്ടേ മതിയാവും. ഇത് മുതലാളിത്തത്തിന്റെ തന്ത്രമാണ്. സോവിയറ്റ് യൂണിയൻ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ഇച്ഛാശക്തിയോടെ കടുത്ത നടപടികൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് സ്റ്റാലിൻ വിമർശനങ്ങൾക്ക് അതീതനാവുന്നില്ല. യുദ്ധകാല സാഹചര്യങ്ങളെ നേരിടാനുള്ള കർശന നടപടികൾ സാഹചര്യങ്ങൾ മാറിയിട്ടും തുടർന്നു എന്നതുൾപ്പെടെ പ്രസക്തമായ വിമർശനങ്ങൾ സ്റ്റാലിനെതിരായുണ്ട്. സ്റ്റാലിന്റെ സംഭാവനകളെ വിലമതിക്കുമ്പോൾ തന്നെ സ്റ്റാലിന്റെ പിശകുകളും ദയാരഹിതമായും സൂക്ഷ്മമായും വിലയിരുത്തപ്പെടണം, വിമർശിക്കപ്പെടണം. സ്റ്റാലിനെയും ആ കാലഘട്ടത്തെയും കുറിച്ച് കൂടുതൽ ഗൗരവമുള്ള പഠന ഗവേഷണങ്ങൾ ഇനിയും ഉണ്ടാകണം. വിമർശനങ്ങൾക്കതീതമായ രാഷ്ട്രീയത്തിലെ ആൾദൈവ സംസ്കാരത്തെ സ്റ്റാലിൻ തന്നെ എതിർത്തിട്ടുള്ളതുമാണ്. സ്റ്റാലിന്റെ മരണത്തെ തുടർന്ന് വള്ളത്തോൾ എഴുതിയ കവിതയിൽ ഒരു വരി ഇങ്ങനെയായിരുന്നു, തൂകുക കണ്ണീരിന്റെ വേറെയില്ലല്ലോ സ്റ്റാലിൻ. നെഹ്റുവിയൻ വികസന സങ്കല്പങ്ങളിലേക്ക് പഞ്ചവത്സര പദ്ധതികളും വ്യവസായ ശാലകളുമൊക്കെ ഉൾച്ചേർത്ത ക്രാന്തദർശിയായ ഭരണാധിപനായിരുന്നു സ്റ്റാലിൻ എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. 60കൾക്ക് ശേഷവും ഇന്ത്യയുടെ പുരോഗതി, ക്ഷേമം, സൈനിക സാങ്കേതിക വികാസം, ശാസ്ത്ര വളർച്ച, സാംസ്കാരിക സാഹിത്യ മുന്നേറ്റങ്ങൾ, ഇതിനൊപ്പം നിന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ ഇന്ത്യയെ അപകടപ്പെടുത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചപ്പോഴെല്ലാം അന്താരാഷ്ട്ര തലത്തിലും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും ഇന്ത്യയോട് ചേർന്നുനിന്ന രാഷ്ട്രമാണ് സോവിയറ്റ് യൂണിയൻ. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് രൂപം നൽകിയ, ലോകമാകമാനം സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെടാൻ പിന്തുണയും പ്രചോദനവും നൽകിയ, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രായോഗികതയിലും ശാസ്ത്രീയതയിലും ഊന്നിയ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായാണ് ചരിത്രം സ്റ്റാലിനെ അടയാളപ്പെടുത്തുന്നത്. ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് വഴിമരുന്നിടുക വഴി സോവിയറ്റ് യൂണിയന്റെ മാത്രമല്ല മാനവരാശിയുടെ തന്നെ മുഖച്ഛായ മാറ്റിയെഴുതിയ, എല്ലാറ്റിനുമുപരിയായി ഫാസിസത്തിന്റെ ധിക്കാരങ്ങളെ തലകുനിപ്പിച്ച മഹാനായ വിപ്ലവകാരിയായിരുന്നു സ്റ്റാലിൻ. സ്റ്റാലിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണാനന്തരം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇങ്ങനെയാണ്, ചരിത്രത്തിൽ വ്യത്യസ്തതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ കാണുവാൻ സാധിക്കും, പക്ഷെ ചരിത്രത്തെ ഇത്രയും രൂപപ്പെടുത്തിയതും സ്വാധീനിച്ചതുമായ ഒറ്റ മനുഷ്യനായി മാർഷൽ സ്റ്റാലിനെ പോലെ ആരുമുണ്ടാകില്ല. ക്രമേണ ഐതിഹാസികമായ ഒരു വ്യക്തിത്വമായ പരിവർത്തനം ചെയ്ത അദ്ദേഹത്തിന് നിരവധി വ്യക്തികളുമായി ആത്മബന്ധമുണ്ടാക്കാനായി. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും മുഖങ്ങളിൽ അദ്ദേഹം മഹത്തായ വ്യക്തിത്വമായി നിലകൊണ്ടു. അസാമാന്യമായ ധൈര്യത്തിന്റെയും ആത്മബലത്തിന്റെയും പ്രതീകമായി അദ്ദേഹം വെളിപ്പെട്ടു. ചരിത്രം എങ്ങനെയൊക്കെ അദ്ദേഹത്തെ പറ്റി രേഖപ്പെടുത്തിയാലും സകലരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം തന്റെ കാലത്തെ ചരിത്രത്തെ ഉരുക്കിയെടുത്ത് പരുവപ്പെടുത്തിയ ഐതിഹാസികമായ വ്യക്തിത്വമായിരുന്നു. ചരിത്രം ആഗമാനമെടുത്താലും അങ്ങനെയുള്ള അധികം പേരെ കാണാൻ സാധിക്കില്ല. ലോകത്തെ ആകെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്ന വിനാശകാരിയായ നാസി ഫാഷിസ്റ്റ് ശക്തികളെ തറപറ്റിക്കാൻ സ്റ്റാലിനും സോവിയറ്റ് യൂണിയനും സാധിച്ചു എന്നത് ചരിത്രമാണ്. വർത്തമാനത്തിലേക്ക് വരുമ്പോൾ മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം വലതുപക്ഷ വംശീയ ശക്തികളും കൈകോർക്കുന്ന കാഴ്ചയാണ് ലോകമെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂതര വംശഹത്യ ചെയ്ത ആര്യന്മാരായ തങ്ങളാണ് ലോകത്തിന്റെ ഭരണം നടത്തേണ്ടത് എന്ന് വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തെ ചേർത്ത് പിടിക്കുന്ന, ഹിറ്റ്ലറെ ആരാധിക്കുന്ന, നാസികൾ ജൂതരെ വേട്ടയാടിയതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടണം എന്ന് തുറന്നു പറയുന്ന RSS ബി ജെ പിയുമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നത്. വർഗീയ ഹിന്ദുത്വ ഫാഷിസ്റ്റുകൾക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ഇന്ത്യയുടെ സ്വത്വത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് സ്റ്റാലിന്റെ ജീവിതവും സമരങ്ങളും എന്നും പ്രചോദനമായിരിക്കും.